हाई फ्रेंड्स वेलकम बैक टू मई चानल इन या कैरट वैचर नेक अब वाले एलुपति ते पे तैयार पेटर केद अब इन कूड़ा चेरव वे पेट वीटी पेटी केद अब इतना नमुक नोक अब यानी कैरटाट अब तोल कल ईर कैरट वाणी अब या कैरट और मिक्स वलिए जार इोले कट्टे ऐसे वे रु कोमुट अब या रु कोमुट पोटी वच्चे ഇനി ഞാൻ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഈ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊന്നും വേണ്ട ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിൽ ഒട്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ദാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇതുപോലെ അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നൈസ് ആയിട്ട് അരച്ചെടുക്കണം ഒട്ടും തന്നെ പീസുകളൊന്നും ഉണ്ടാകാൻ പാടില്ല കാരറ്റിന്റെ ഇനി ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിതിലേക്ക് സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ചായക്കും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് രാവിലെ ചായക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത് അതുപോലെ തന്നെ കാരറ്റ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് ഇനി ഞാൻ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അര സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ അത് കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഒട്ടും തന്നെ കട്ട കിട്ടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാറ്ററി ഇവിടെ റെഡിയായി ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ് പുരട്ടി കൊടുക്കണം ഇനി ഉണ്ടാക്കി വെച്ച കൂട്ട് ഞാൻ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാരറ്റും അതുപോലെ തന്നെ മൈദപ്പൊടിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രവും ഇത് കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ എടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇത്രയും ചെറുത് എടുക്കുന്നത് ഒരു കാരറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇനി ഇതുപോലെ ഒന്ന് മുട്ടിക്കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ അടിപൊളിയായിരിക്കും ഇനി ഇതിപ്പോൾ ഞാൻ അവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റോവ് കത്തിച്ച് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു റിങ് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ആ റിങ്ങിൻ്റെ മുകളിലാണ് ഇതെടുത്ത് വെക്കേണ്ടത് അവിയിൽ വേവിക്കേണ്ടത് അപ്പോൾ സെറ്റാക്കി വെച്ച കേക്കിൻ്റെ കൂട്ട് ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനെ ഒരടപ്പ് വെച്ചിട്ട് മൂടിയിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ 10 മിനിറ്റ് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കി അപ്പോൾ ഒന്ന് വെന്തിനോ നോക്കാം അപ്പോൾ ഞാനിവിടെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് വെന്തിനോ നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാൻ 2-3 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് സ്പോഞ്ച് പോലെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല സ്പോഞ്ച് പോലെ ആയിട്ട്
അപ്പോൾ വീട്ടിൽ ക്യാരറ്റും അതുപോലെ തന്നെ മൈദപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. വൈകുന്നേരം ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടും കാണിച്ചു തരാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയുണ്ട് ഇത് കഴിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ വെച്ച ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ വളരെ എളുപ്പത്തിനും അതുപോലെ തന്നെ രുചിയോടുകൂടി കേൾക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.